Hello everyone, welcome to my channel. Inna nammal discuss cheyan povunnathu what is a system call and what are the different kinds of system calls. Okay, system calls provide an interface to the services made available by an operating system. അതായത് ഒരു പ്രോഗ്രാമിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെയൊക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ് സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത്. എന്തൊക്കെ സർവീസസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക? നമുക്കറിയാം, മെമ്മറി, ഇപ്പം എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ ആക്സസ് ചെയ്യാന്നുണ്ടെങ്കിൽ സിസ്റ്റം കോൾസ് യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രോഗ്രാം ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം കോൾസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് യൂസർ മോഡ് ആൻഡ് കേർണൽ മോഡ്. ഒരു പ്രോഗ്രാമിനെ നമുക്ക് യൂസർ മോഡിലും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും, കേർണൽ മോഡിലും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൽ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, കേർണൽ മോഡിലാണ് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സസിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ യൂസർ മോഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിലോ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, പക്ഷേ യൂസർ മോഡാണ് സേഫർ മോഡ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും കാരണം, അത് നമുക്കിവിടെ നോക്കാം. അതായത് ഒരു കേർണൽ മോഡിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്തെങ്കിലും ഒരു ക്രാഷ് വരാണെങ്കിൽ, പ്രോഗ്രാം ക്രാഷായി പോവാണെങ്കിൽ എൻ്റയർ സിസ്റ്റം വിൽ ബി ക്രാഷ്ഡ്. ഓക്കെ, പക്ഷേ യൂസർ മോഡിൻ്റെ കേസിൽ അങ്ങനെ വരുന്നില്ല. ഒരു യൂസർ മോഡിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാമെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം ക്രാഷായി കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റത്തിന് അത് എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ യൂസർ മോഡിനെ സേഫർ മോഡെന്നും കേർണൽ മോഡിനെ പ്രിവിലേജ്ഡ് മോഡെന്നും നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ യൂസർ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് അപ്പോൾ എങ്ങനെയായിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെയോ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർസിനെയൊക്കെ ആക്സസ് ചെയ്യുക? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിസ്റ്റം കോൾസ്. ഇപ്പോൾ ഒരു യൂസർ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ മെമ്മറി ആക്സസ് ചെയ്യാനൊക്കെ ആവശ്യം വരികയാണെങ്കിൽ സിസ്റ്റം കോൾസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഈ സിസ്റ്റം കോൾസ് ജനറേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്താ സംഭവിക്കുക? ദർ ഈസ് എ സ്വിച്ച് ഫ്രം യൂസർ മോഡ് ടു കേർണൽ മോഡ്. അതായത് ആ പ്രോഗ്രാം യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലേക്ക് ചേഞ്ച് ആവും. കേർണൽ മോഡിലേക്ക് ചേഞ്ച് ആയിട്ട് അവിടെ നിന്ന് സർവീസസിനെ ആക്സസ് ചെയ്ത് അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് യൂസർ മോഡിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. സിസ്റ്റം കോൾസ് യൂസ് ചെയ്തിട്ടാണ് യൂസർ മോഡിലുള്ള ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സസിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ് ആണ്. സിസ്റ്റം കോൾസിനെ 5 കാറ്റഗറീസിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രോസസ് കൺട്രോൾ സിസ്റ്റം കോൾസ്, ഫയൽ റിലേറ്റഡ് സിസ്റ്റം കോൾസ്, ഡിവൈസ് റിലേറ്റഡ് സിസ്റ്റം കോൾസ്, ഇൻഫർമേഷൻ റിലേറ്റഡ് സിസ്റ്റം കോൾസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് സിസ്റ്റം കോൾസ്. ഓക്കെ, നമുക്കിത് 1 by 1 ആയിട്ട് നോക്കാം. പ്രോസസ് കൺട്രോൾ സിസ്റ്റം കോൾസ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റം കോൾസ്. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യാൻ എന്ത് സിസ്റ്റം കോൾസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും എറർ ഒക്കെയാണെങ്കിൽ അതിനെ എബോർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സിസ്റ്റം കോൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രോസസ് കൺട്രോൾ സിസ്റ്റം കോൾസ് എന്ന് പറഞ്ഞാൽ ലോഡ്, അതായത് ഒരു പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ലോഡ് എന്ന് പറഞ്ഞുള്ള സിസ്റ്റം കോൾ. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞത് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്തെങ്കിലും പ്രോസസ്സിൽ എറർസ് ഒക്കെ വരികയാണെങ്കിൽ ആ പ്രോസസ്സിനെ നമുക്ക് എബോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസിൽ എബോർട്ട് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾസ് യൂസ് ചെയ്യും. ഫോക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾസ് എന്ന് പറഞ്ഞാൽ ഒരു ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോക്ക് സിസ്റ്റം കോൾസ് യൂസ് ചെയ്യുന്നത്. UGC നെറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോക്ക് സിസ്റ്റം കോൾസ്. ഇത് റിലേറ്റഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി വെയിറ്റ് സിസ്റ്റം കോൾസും സിഗ്നൽ സിസ്റ്റം കോൾസ് എന്നൊക്കെ പറഞ്ഞാൽ സെമാഫോറിൻ്റെ വാല്യൂസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുക, സെമാഫോറിൻ്റെ വാല്യൂസ് ഡൗൺ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെയിറ്റ് സിഗ്നൽസ് ഒക്കെ യൂസ് ചെയ്യുക. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകൾ പഠിക്കും. ഓക്കെ, ഇനി ഫയൽ റിലേറ്റഡ് സിസ്റ്റം കോൾസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ, അതൊരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, റീഡ് എന്ന് പറഞ്ഞ ഒരു ഫയലിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ റീഡ് ചെയ്യാൻ, റൈറ്റ് എന്ന് പറഞ്ഞ ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ, ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് ഓപ്പറേഷനാണ് നമ്മൾ ഫയലിൽ ചെയ്ത് കഴിഞ്ഞത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഫയലിനെ ക്ലോസ് ചെയ്യും അല്ലേ, അതിനുള്ള സിസ്റ്റം കോളാണ് ക്ലോസ്. പിന്നെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ഫയൽ എന്ന് പറഞ്ഞ സിസ്റ്റം കോൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഡിവൈസ് റിലേറ്റഡ് സിസ്റ്റം കോൾസിൽ ഡിവൈസിൻ്റെ ഇപ്പോൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ റീഡ് ചെയ്യാനും അതിലേക്ക് റൈറ്റ് ചെയ്യാനും റീപൊസിഷൻ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഡിവൈസ് റിലേറ്റഡ് സിസ്റ്റം കോൾസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫയലിനെ കൺട്രോൾ ചെയ്യാനും ഇൻപുട്ട് ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യാനൊക്കെയാണ് നമ്മൾ അതിനുള്ള സിസ്റ്റം കോൾസ് ഒക്കെ നമ്മുടെ ഉണ്ട്. ഓക്കെ,
ഇൻഫോർമേഷൻ റിലേറ്റഡ് സിസ്റ്റം കോൾസ് എന്ന് പറഞ്ഞത് പ്രോസസ്സിന്റെ റിലേറ്റഡ് സിസ്റ്റം കോൾസ് ആണ്. അതായത് പ്രോസസ്സിന്റെ ഐഡി നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആട്രിബ്യൂട്ട്സ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഡേറ്റും ടൈമും ഒക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ് ആണ് ഇൻഫോർമേഷൻ സിസ്റ്റം കോൾസിൽ വരുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് സിസ്റ്റം കോൾസ് എന്തൊക്കെയാണ്? ഇന്റർപ്രോസസ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ടുള്ള സിസ്റ്റം കോൾസ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇന്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോസസ്സ് വേറൊരു പ്രോസസ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്റർപ്രോസസ് കമ്മ്യൂണിക്കേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും രണ്ട് പ്രോസസ്സ് തമ്മിൽ. അപ്പോൾ ഇങ്ങനെയുള്ള അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റം കോൾസ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് സിസ്റ്റം കോൾസിൽ വരുന്നത്. പിന്നെ പൈപ്പ് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾസ് ഉണ്ട്. പിന്നെ ഷെയർഡ് മെമ്മറിയുടെയൊക്കെ വാല്യൂ ആക്സസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് SHM ഗെറ്റ് എന്ന് പറഞ്ഞുള്ള സിസ്റ്റം കോൾസ് ഉണ്ട്. SHM ഗെറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെയർഡ് മെമ്മറിയുടെ വാല്യൂ ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റം കോൾസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് ഫോക്സ് സിസ്റ്റം കോൾസ്, ഫോക്സ് സിസ്റ്റം കോൾസിൻ്റെ റിലേറ്റഡ് ആയുള്ള കുറേ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ്. UGC നെറ്റിന് ഒരുപാട് പ്രീവിയസ് ഇയർ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോക്സ് സിസ്റ്റം കോൾസിനെ കുറിച്ചിട്ട്. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.